ഹരേ കൃഷ്ണ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു. ജയ് ശ്രീ രാധേ രാധേ. എല്ലാവർക്കും കൃഷ്ണാർച്ചനയിലേക്ക് സ്വാഗതം. ഗണപതി എന്ന വാക്കിൻ്റെ അർത്ഥമെന്താണ്? ഗണ എന്നാൽ പവിത്രകം, അതായത് ചൈതന്യത്തിൻ്റെ കണങ്ങൾ എന്നാണ്. പതി എന്നാൽ സ്വാമി, അതായത് കാത്തുരക്ഷിക്കുന്നവൻ. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഗണപതി എന്നാൽ പവിത്രകങ്ങളുടെ സ്വാമി എന്നാണർത്ഥം. ചിലർ ഗണപതി ഭഗവാനെ ഉദ്ദേശിച്ച് വക്രതുണ്ടൻ, വിനായകൻ, ഏകദന്തൻ എന്നൊക്കെ വിളിക്കാറുണ്ട്. അവയുടെ അർത്ഥമെന്താണ്? വക്രതുണ്ടൻ എന്ന വാക്കിൻ്റെ അർത്ഥം വളഞ്ഞ തുമ്പിക്കൈയുള്ളവൻ എന്നാണ്. പക്ഷേ ഗണപതിയെ വക്രതുണ്ടൻ എന്ന് വിളിക്കുന്നതിന് പിന്നിലെ കാരണം ഇപ്രകാരമാണ്. വളഞ്ഞ, അതായത് തെറ്റായ മാർഗത്തിലൂടെ ജീവിക്കുന്നവനെ ശിക്ഷിച്ച് നേരായ മാർഗത്തിലേക്ക് കൊണ്ടുവരുന്നവൻ എന്നാകുന്നു. ഏകദന്തനായത് ഒരു കൊമ്പ് പൂർണ്ണമായും മറ്റൊന്ന് മുറിഞ്ഞതായും ഉള്ളതിനാൽ ഗണപതിയെ ഈ പേര് വിളിക്കുന്നു. ഒന്ന് എന്ന അക്കം ബ്രഹ്മത്തെ സൂചിപ്പിക്കുന്നു. ദന്തീന്ന് എന്നാൽ കാണിച്ചു കൊടുക്കുക എന്നർത്ഥം, അതായത് ഏകമായ ബ്രഹ്മത്തിൻ്റെ അനുഭൂതി നേടാനുള്ള വഴി കാട്ടിക്കൊടുക്കുന്നവൻ എന്നാണർത്ഥം. വിനായകൻ എന്നതിൻ്റെ അർത്ഥം നായകന്മാരുടെ, അതായത് നേതാക്കന്മാരുടെ വിശേഷതകളെല്ലാം ഉള്ളവൻ എന്നാണ്. ലംബോദരൻ എന്നതിൻ്റെ അർത്ഥം അക്ഷരം പ്രതിയായി പറയുകയാണെങ്കിൽ ലംബമായ, അതായത് വലുതായ ഉദരം ഉള്ളവനെന്നാണ്. ഇതിൻ്റെ അർത്ഥമെന്തെന്നാൽ സർവചരാചരങ്ങളും ഗണപതിയിൽ വസിക്കുന്നു. എന്തുകൊണ്ടാണ് ഗണപതി ഭഗവാനെ ഏതൊരു ശുഭകാര്യവും തുടങ്ങുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നത്? മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ നാദഭാഷയാണ്. എന്നാൽ ദേവീദേവന്മാരുടെ ഭാഷ പ്രകാശഭാഷയാണ്. മനുഷ്യർ സംസാരിക്കുന്ന നാദഭാഷ ഗണപതിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനാൽ ഗണപതി വേഗം പ്രസന്നനാകുന്നു. ഗണപതിക്ക് മനുഷ്യൻ്റെ നാദഭാഷയെ ദേവീദേവന്മാരുടെ പ്രകാശഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്തുവാനുള്ള കഴിവുണ്ട്. അതിനാൽ നമ്മുടെ പ്രാർത്ഥനകൾ ഗണപതി നാദഭാഷയിൽ നിന്ന് പ്രകാശഭാഷയിലേക്ക് രൂപാന്തരപ്പെടുത്തി മറ്റു ദേവീദേവന്മാരെ വരെ എത്തിക്കുന്നു. മൂഷികനും ഗണപതിയും തമ്മിലുള്ള ബന്ധം എന്താണ്? മൂഷികൻ ഗണപതിയുടെ വാഹനമാണ്. വാഹനമെന്ന വാക്ക് സംസ്കൃതത്തിലെ വൃഹ് വഹ് എന്നതിൽ നിന്നുണ്ടായത്. ഇതിൻ്റെ അർത്ഥം വഹിച്ചുകൊണ്ട് പോവുക എന്നാണ്. ദേവീദേവന്മാരുടെ വാഹനം അവരുടെ പ്രവൃത്തിക്ക് അനുസൃതമായി മാറുന്നു. സാധാരണയായി ഗണപതിയുടെ വാഹനം മൂഷികനാണ്. അതായത് ഗണപതിയുടെ കാര്യങ്ങൾക്കായി ആവശ്യമായ ശക്തി മൂഷികനിലാണുള്ളത് എന്നാണർത്ഥം. മൂഷികൻ രജോ ഗുണത്തെ സൂചിപ്പിക്കുന്നു. അതായത് രജോ ഗുണം ഗണപതിയുടെ നിയന്ത്രണത്തിലാണ് എന്ന കാര്യവും ഇതിൽ നിന്നും വ്യക്തമാകുന്നു. ഗണപതി ഭഗവാന്റെ വിഗ്രഹങ്ങൾ രണ്ടു തരത്തിലുണ്ട്. ഇടതുവശത്തും വലതുവശത്തും തുമ്പിക്കൈയുള്ള വിഗ്രഹങ്ങൾ, അവ രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? തുമ്പിക്കൈയുടെ ആദ്യത്തെ വളവ് വലതുവശത്തേക്കായിരിക്കുന്ന മൂർത്തിയെ ദക്ഷിണമൂർത്തി അഥവാ ദക്ഷിണാഭിമുഖിമൂർത്തി എന്ന് പറയുന്നു. ദക്ഷിണമെന്നാൽ തെക്ക് ദിശ അഥവാ വലതുഭാഗം. തെക്ക് ദിശ യമലോകത്തേക്ക് നയിക്കുന്നു. എന്നാൽ വലതുഭാഗം സൂര്യനാടിയുടേതാകുന്നു. ആരാണോ യമലോക ദിശയെ ധൈര്യത്തോടെ നേരിടുന്നത് അവൻ ശക്തിശാലിയായിരിക്കും. അതേപോലെ സൂര്യനാടി പ്രവർത്തനക്ഷമയായിട്ടുള്ളവൻ തേജസ്വിയുമായിരിക്കും. ഈ രണ്ടു കാരണങ്ങളാൽ വലതുഭാഗത്തേക്ക് തുമ്പിക്കൈയുള്ള ഗണപതി ശക്തിയുള്ളതാണ്. തെക്ക് ദിശയിലുള്ള
യമലോകത്തിൽ പാപപുണ്യങ്ങളുടെ കണക്കുകൾ പരിശോധിക്കുന്നതിനാൽ ആ ദിശ നമുക്ക് നല്ലതായി തോന്നുകയില്ല. കർമ്മകാന്ഡ പ്രകാരമുള്ള എല്ലാ നിയമങ്ങളും കർശനമായി പാലിച്ചുകൊണ്ടാണ് ഇത്തരം വിഗ്രഹങ്ങളെ പൂജിക്കേണ്ടത്. എന്നാൽ തുമ്പിക്കൈയുടെ ആദ്യത്തെ വളവ് ഇടതുവശത്തേക്കായിരിക്കുന്ന വിഗ്രഹത്തെ വാമമുഖി എന്ന് പറയുന്നു. വാമമെന്നാൽ ഇടതുഭാഗം അഥവാ വടക്ക് ദിശ. ഇടതുഭാഗത്തുള്ള ചന്ദ്രനാടി ശീതളത പകരുന്നു. അതുപോലെ വടക്കുദിശ ആധ്യാത്മിക ഉന്നതിക്ക് അനുയോജ്യവും ആനന്ദദായകവുമാണ്. അതിനാൽ വീടുകളിൽ വാമമുഖി ഗണപതിയെയാണ് കൂടുതലായും പൂജിക്കുന്നത്. ഗണപതി ഭഗവാന് ചുവന്ന പുഷ്പങ്ങൾ അർപ്പിക്കുന്നതിൻ്റെ കാരണമെന്ത്? ശ്രീ ഗണപതിയുടെ നിറം ചുവപ്പാണ്. ഗണപതി പൂജയിൽ ചുവന്ന വസ്ത്രം, ചുവന്ന പുഷ്പങ്ങൾ, രക്തചന്ദനം ഇവ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ അർത്ഥം ഗണപതിക്ക് ചുവന്ന നിറം ഇഷ്ടമാണ് എന്നല്ല. ദേവീദേവന്മാർക്ക് മനുഷ്യർക്കുള്ളതുപോലെയുള്ള ഇഷ്ടാനിഷ്ടങ്ങൾ ഒന്നും തന്നെയില്ല. ചുവപ്പ് നിറം ഉപയോഗിക്കുന്നതിൻ്റെ കാരണം എന്തെന്നാൽ, ചുവപ്പ് നിറം കാരണം അന്തരീക്ഷത്തിലെ ഗണപതിയുടെ പവിത്രകങ്ങൾ, അതായത് ഗണപതി ഭഗവാന്റെ തരംഗങ്ങൾ നാം പൂജിക്കുന്ന വിഗ്രഹം അഥവാ ഭഗവാന്റെ ചിത്രത്തിലേക്ക് കൂടുതൽ അളവിൽ ആകർഷിക്കപ്പെടുന്നു. അതിനാൽ നാം പൂജിക്കുന്ന വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം കൂടുതൽ ജാഗ്രതമാകുകയും പൂജിക്കുന്ന വ്യക്തിക്ക് ഭഗവാന്റെ കൂടുതൽ ചൈതന്യം ലഭിക്കുകയും ചെയ്യുന്നു. ഇതേ സിദ്ധാന്തം അനുസരിച്ച് ഗണപതിക്ക് കറുകപ്പുല്ലർപ്പിക്കുന്നു. കറുകയെ ദുർവ എന്നും പറയുന്നു. ദുർവ എന്ന വാക്കിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: ദു എന്നാൽ ദൂരെയുള്ളത്, അവ എന്നാൽ സമീപത്ത് കൊണ്ടുവരുന്നത്. ദൂരെയുള്ള ഗണപതിയുടെ പവിത്രകങ്ങളെ സമീപത്ത് കൊണ്ടുവരുന്നതെന്തോ അത് ദുർവയാകുന്നു. അതിനാലാണ് ഗണപതിക്ക് കറുകപ്പുല്ല് പൂജയിൽ അർപ്പിക്കുന്നത്. അർപ്പിക്കുന്ന ഇലകൾ തളിരിലകളും പുല്ലിലെ ഇലകൾ 3, 5, 7 എന്നിങ്ങനെ ഒറ്റ സംഖ്യ ഉള്ളതുമായിരിക്കണം. ഗണേശോത്സവം എന്നാൽ എന്താണ്? മാഘമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ചതുർത്ഥി ദിവസമാണ് ഗണപതി ഭഗവാൻ ജനിച്ചത്. ഈ കാലയളവിൽ ഗണപതി ഭഗവാന്റെ തത്വം ഭൂമിയിലേക്ക് മറ്റ് ദിവസങ്ങളെ അപേക്ഷിച്ച് 1000 മടങ്ങ് കൂടുതൽ അളവിൽ എത്തിച്ചേരും. ആയതിനാൽ ഈ ദിവസങ്ങളിൽ ഗണപതി ഭഗവാന്റെ നാമം ജപിക്കുക, ഗണപതി വിഗ്രഹത്തെ പൂജിക്കുക, ഭഗവാന്റെ സ്തോത്രങ്ങൾ ചൊല്ലുക മുതലായവ ചെയ്യുന്നു. ഈ 10 ദിവസങ്ങളെയാണ് ഗണേശോത്സവം എന്ന് പറയുന്നത്. അതായത് ചതുർത്ഥി മുതലുള്ള 10 ദിവസങ്ങൾ. ഈ ദിനങ്ങളിൽ നാം ഗണപതി ഭഗവാന്റെ നാമമായ ഓം ഗം ഗണപതയെ നമ എന്ന് പരമാവധി ജപിക്കുകയാണെങ്കിൽ നമുക്ക് ഭഗവാന്റെ തത്വത്തിൻ്റെ ഗുണം ലഭിക്കും.